എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോർണർ ഫ്ലവർ വൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു കാർഡ്ബോർഡ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ട്യൂബ്ലൈറ്റിൻ്റെ ആണ്. അത് ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വലിയൊരു ഫ്ലവർ വൈസാണ്, കോർണർ ഫ്ലവർ വൈസാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഇത് ഇത്രയും വലിപ്പം വേണ്ട. അപ്പോൾ ഇതൊന്നും മുറിച്ചെടുക്കണം. ഞാൻ 20 ഇഞ്ച് നീളത്തിലാണ് എടുക്കാൻ പോകുന്നത്. ആ ഒരളവിലാണ് ഞാനിത് മുറിച്ചിട്ട് ഫ്ലവർ വൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഈ എൻഡിൻ്റെ അവിടെ നിന്ന് ഒന്ന് അളന്നെടുക്കാം. ഇപ്പം 20 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരെയുണ്ട്. ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ 4 സൈഡും മാർക്ക് ചെയ്തിട്ട് അത്രയും ഭാഗം ഒന്ന് വെട്ടിക്കളയണം. നാല് സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് സ്ക്വയർ ഇത് വരച്ചെടുക്കാം. സ്ക്വയർ ആയിട്ട് നമ്മൾ വരച്ചെടുക്കാം. ഞാൻ വരച്ചിട്ടുണ്ടത്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. ഇത്രയും വെച്ചിട്ടാണ് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇവിടെ ഈ ഇങ്ങനെ ഉള്ള പീസ് നമുക്കിതാണ് എടുത്ത് മാറ്റം മുറിച്ച് മാറ്റാത് ഇങ്ങനെ അടുത്തി എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് പേപ്പർ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെയും ഇതിൻ്റെ അകത്തും സൈഡിലായിട്ട് ഞാൻ ഇവിടെ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആദ്യം നമുക്ക് റോൾ ചെയ്യാം. റോൾ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ പേപ്പർ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും ഈ ബോക്സിൻ്റെ 4 സൈഡും ഇങ്ങനെ വെക്കാനാണ്. അതിന് മുമ്പ് ചുരുത്തി പീസ് വന്നുകൊണ്ട് ഇതിങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് തുറന്നിട്ട് അകത്തൊന്ന് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാം. ഇതിന് കൂടെ നല്ലൊരു കട്ടി കിട്ടും, ഉറപ്പ് കിട്ടും. ഇതിന് ബോക്സ് വലിയ ഉറപ്പില്ലാത്ത ബോക്സാണ്. ഫുള്ളായിട്ട് പശ തേച്ചിട്ട് പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കാം ഇതിലേക്ക്. അപ്പോൾ ഇത്തിരി കൂടി നല്ല കട്ടി കിട്ടും. പശയും വെള്ളം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാൻ പശ തേച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എടുത്തിരിക്കണം. ഇത് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് എടുക്കാം. ഇതേപോലെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കാണിക്കാം എങ്ങനെയാണ്. ഇപ്പം ഫുള്ളായിട്ട് വെള്ള പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്യാം ഇങ്ങനെ. ഇതിൻ്റെ മേളിൽ ഈ വെള്ള പേപ്പറിലൂടെ പശ വെച്ചിട്ട് ഇതങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുമുമ്പ് ഇവിടെ എക്സ്ട്രാ ഈ പീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെട്ടിക്കളയാം ഈ മേളിലത്തെ ഭാഗത്ത്. എക്സ്ട്രാ പീസ് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഒന്ന് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ വെള്ള പേപ്പറിൻ്റെ ഇവിടെ ഒന്ന് പശ തേക്കണം. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് സൈഡ്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണ്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇത്തിരി പശ തേക്കാം. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും അവിടെ ഇരുന്നോളും. ഇനി 4 സൈഡും ഒന്ന് പശ തേച്ച് കൊടുക്കാം. അത് ഇത് മടക്കി ഇങ്ങനെ വെക്കാം. ഇതും ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതും മടക്കാം. എല്ലാ സൈഡിലും ഇങ്ങനെ പശ തേച്ച് ഒട്ടിക്കുമ്പോൾ ശരിക്കും നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒട്ടി അവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുവിട്ടിങ്ങനെ വരും.
ലാസ്റ്റിതും കൂടി. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഇങ്ങനെ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പശ തേച്ച് കൊടുക്കണം. ഒരു പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ ഒട്ടിച്ചു നോക്കാം ഇവിടെ. അപ്പോൾ കറക്റ്റ് ലെവലായിട്ട് നിന്നോളൂ. നമുക്ക് ഇത് ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ നാല് സൈഡും ഈ പേപ്പർ ഞാൻ ചുറ്റി വെച്ച് ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ അളവിൽ ആദ്യം മുറിച്ചെടുക്കാം. ഇവിടെ ഇത്തിരി നല്ല കട്ടിയുള്ള ഭാഗം നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കാനുള്ളതാണ്. ഇവിടെ ഇവിടെ വരെയും ഇത്രയും മുറിച്ചു കളഞ്ഞിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ ഇത് നല്ല ഉറപ്പുണ്ട്. നല്ല കട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണിത്. ഇത് ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് വലുതായിട്ടുണ്ടാവും, കുറച്ച് വലിയ ഭാഗവും അതുകൂടെ ഒന്ന് വെട്ടിക്കളയണം. നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഇത്തിരി മുറിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ നാല് സൈഡും ഒട്ടിക്കണം. ഇതൊന്ന് ഇത്തിരി ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫുള്ളൊട്ടിച്ചതിന് ശേഷം അടുത്തത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് അടിയിൽ ഒട്ടിച്ചത് സ്റ്റിക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തായിട്ടും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഇത് എടുത്തിട്ടുണ്ട് പേപ്പർ റോള്. ഒന്ന് വെട്ടിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് വലുതാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വെട്ടാൻ. ഇത് നല്ല കട്ടിക്ക് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പാട്. വെച്ചിട്ടാണ് ഒട്ടിക്കുക. ഇതുപോലെ ഇങ്ങനെ നാല് സൈഡും ഇതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ നാല് സൈഡും അകത്ത് ഞാനിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനെ ഉണങ്ങിയ ശേഷം നമുക്ക് ഇത് ഫുള്ള് ഇതിൽ പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇതിൻ്റെ ചുറ്റും ഇതെല്ലാം ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യണം. ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ആവട്ടെ, അകത്ത് ഉള്ള പീസ് നന്നായിട്ട് ഒന്ന് ഉണങ്ങി പിടിക്കണം. അതിന് ശേഷം നമുക്കിതൊക്കെ ഒട്ടിച്ചിട്ട് അത് ചെയ്യാം. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസ് പേപ്പർ പശ വെച്ചിട്ട് ഒട്ടിക്കാം. അതിനായിട്ട് ഞാനിവിടെ പശ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചെറിയ പീസ് പേപ്പറും ഇട്ട് കൊടുക്കണം. ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ചേട്ട് ഇട്ടിട്ട് ഇതിലേക്ക് ഒട്ടിക്കണം. ഇതുപോലെ മുഴുവനും അടുത്തടുത്തായിട്ട് തന്നെ ഒട്ടിക്കണം. ഗ്യാപ്പൊന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഒരു ട്രിപ്പോടെ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കും. ഇതുപോലെ മുഴുവനും ഒട്ടിച്ച ശേഷം കാണിച്ചുതരാം. ഒരു സൈഡ് ഫുൾ ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം അടുത്ത സൈഡൊക്കെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഫുള്ളും ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് സിമെൻറ്റ് തേക്കണം. ഞാൻ വൈറ്റ് സിമെൻറ്റ് മേടിച്ചിട്ടുണ്ട്. അത് ഞാനിതിപ്പോൾ ലൂസായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കവർ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ലൂസായിട്ട് മേടിച്ചിട്ട് ഈ ഒരു ടിന്നിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. കുറച്ചിട്ടാൽ മതിയോ? അധികം ആവശ്യമില്ല. അത് അധികം ഇങ്ങനെ വാരി തേക്കണ്ട. കാരണം ബ്രഷ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഇത് ഇത്രയും ഇടണുള്ളൂ. അരഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പശയും വെള്ളവും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് പശ ഇതിലേക്ക് ചേർക്കണേണ്. വളരെ കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മതിയാവും. അധികം വെള്ളവും ഇല്ല, അധികം കട്ടിയോ ഇല്ലാത്ത വിധത്തിൽ. പിന്നെ വലിയ ബ്രഷ്, സാധാ വലിയ ബ്രഷുണ്ട്, ആ ബ്രഷ് കൊണ്ട് ഇത് അതിൽ പെയിൻ്റ് അടിക്കാൻ പോലെ അടിക്കാം. എൻ്റെ ഇപ്പം ആ വലിയ ബ്രഷ് ഇല്ലാത്തതിന് ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോണത്. ഇപ്പോൾ ഞാൻ ഫുള്ളും സിമെൻറ്റൊക്കെ തേച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിങ്ങനെ ഈ ഒരു പേപ്പർ കൊണ്ട് പതുക്കൊന്ന് ഉരച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഞാൻ ഒന്ന് ഉരച്ചിട്ടുണ്ട് പതുക്കൊന്ന്. ആദ്യമായിട്ടൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ഞാൻ ഈ കണ്ണാടി പൊട്ടിച്ച് വെച്ച് ചെറിയ ചെറിയ പീസുകൾ ഇതിങ്ങനെ ഒട്ടിക്കണം. പിന്നെ ഈ പക്കീസയും വെക്കാനുണ്ട്. ബോർഡർ പോലെ പക്കീസയും വെക്കണം. നമുക്ക് ഇനി പക്കീസ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു മൂന്ന് ലൈന് ഒട്ടിക്കാം. ഇത്തിരി വീതിക്ക് ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ ട്യൂബ്ലൈറ്റിൻ്റെ കാർഡ്ബോർഡ് ബോർഡാണ്. പിന്നെ ഞാൻ ബലൂൺ കൊണ്ടും, അതൊരു വേറെ ഷേപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ടും ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ അതും കാണിക്കും ഇൻഷാല്ലാ. ഇപ്പോൾ മൂന്ന് ലൈൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര മതിയാവും. ഇനി നമുക്കുള്ള കണ്ണാടി ഞാൻ കാണിച്ച കണ്ണാടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ണാടി ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇത്തിരി മാർക്ക് ചെയ്യാം പെൻസിൽ കൊണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു മൂന്നിഞ്ചിൽ വെറുതെ ഒന്ന് ഇത്തിരി ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യാനാണ്. ആദ്യമായിട്ട് അങ്ങനെ വരക്കണ്ട ഇത്രയും. പിന്നെ അതായിട്ട് ഇവിടെ നിന്ന് ഒരു അഞ്ചിഞ്ച്. ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അധികം വലുതായിട്ടൊന്നും വേണ്ട. എന്തിനാ വെച്ചാൽ ഞാൻ ഇവിടേക്ക് ഒന്ന് ചില്ലിനെ ഒട്ടിച്ചിട്ട് പിന്നെ ഈ പക്കീസ ഒന്നും കൂടി ഇങ്ങനെ ചരിച്ചൊന്ന് വെച്ചൊട്ടിക്കാനാണ്. അപ്പോൾ ഒരു അടയാളം ഒട്ടിന് അവിടെ വരെയും നമുക്ക് ഈ കണ്ണാടി ചില്ല് ഒട്ടിച്ചാൽ മതിയാവും. നമുക്ക് ഇങ്ങനെ വെള്ളം ഒട്ടിക്കാം. അടുത്തടുത്തൊന്നും ഒട്ടിക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നമുക്ക് ഇനി ഇവിടെ ഈ പക്കീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ മൂന്നെണ്ണം വെച്ച പോലെ ഇവിടെയും ഒരു മൂന്ന് ലൈൻ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇവിടെയും കൂടി ഇതുപോലെ ഇത് കണ്ണാടി ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഈ സൈഡ് ഇതുപോലെ തന്നെ ഇവിടെ മൂന്നിഞ്ച് ഇവിടെ അഞ്ചിഞ്ച് അളന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം. അങ്ങനെ ഇത് ഫുള്ള് അങ്ങനെ ഈ നാല് സൈഡും ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം അടുത്തത്. അപ്പോൾ ഇത് ഒരു സൈഡ് ഫുൾ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ നാല് സൈഡും ഇതുപോലെ ചെയ്യണം.
ശേഷം വേറൊരു കാര്യം കൂടി ഇതിൽ ചെയ്യാനുണ്ട്. ഇവിടെ ഫിനിഷിങ്ങും ഡൗണും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും കാണണം. പറഞ്ഞപോലെ ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരു തുണി ഞാൻ ബലൂൺ കൊണ്ടും കൂടി ചെയ്യണുണ്ട്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, നാല് സൈഡും തീർന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഗ്യാപ്പിലൊക്കെ ഞാൻ പറഞ്ഞില്ല ഫിനിഷിങ്ങിന് ഒരു കാര്യം കൂടി ചെയ്യണമെന്ന്, അത് ഇത് ഗ്യാപ്പിലൊക്കെ ഇനി സിമെൻറ്റ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം, അപ്പോൾ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, സിമെൻറ്റ് റെഡിയാക്കാം. ഞാൻ ആദ്യം ചെയ്ത സിമെൻറ്റ് തന്നെയാണ് വൈറ്റ് സിമെൻറ്റ്, ഞാൻ അരിച്ചെടുത്തിരിക്കുകയാണ്. ആദ്യം ചെയ്തപ്പോൾ കുറച്ച് എന്തൊക്കെ കച്ചറയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്തായാലും അതിൻ്റെ മേളിൽ ഗ്ലാസ് ഒട്ടിക്കാനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പഴയ അരിപ്പൻ്റെ ഇതുകൊണ്ട് ഞാൻ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇടാം. ഇത് പെട്ടെന്ന് കട്ടയായി പോകും, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കുറച്ചേ ഇട്ടിട്ട് ഇത് കൂട്ടി ഇതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് കുറച്ച് പശ ഇടാം, കുറച്ച് മതിയാവും. കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി. ആദ്യം നമ്മൾ ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഞാനിതിൽ വെള്ളമാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാൻ പറ്റും. കട്ടയില്ലാണ്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം പശയും കൂടി ഇട്ടുകൊണ്ട് ഇത് ഇത്രയും വെള്ളം കുഴപ്പമില്ല, ഇത്തിരി ഇങ്ങനെ ഇരുന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ കട്ടിയാവും പശ ഉള്ളതുകൊണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് തന്നെ ഇതിലേക്ക് ഇത് സിമെൻ്റ് അങ്ങോട്ട് പരട്ടി കൊടുക്കാം. ഞാൻ ആദ്യം തേച്ച ബ്രഷ് തന്നെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഒന്ന് ഇങ്ങനെ ഇടയിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഗ്ലാസ്സിലൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല, തുടച്ച് കഴിഞ്ഞാൽ പൊയ്ക്കോളും. അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളത് മാത്രമേ രക്ഷിക്കും നിൽക്കുള്ളൂ.
ഫുൾ ആയിട്ട് ഇങ്ങനെ തേച്ചിട്ടുണ്ട് ഒരു സൈഡ് മാത്രം, ഒരു ഭാഗം മാത്രം. ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഇവിടെ തുടച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, അധികം ഇല്ല. കൂടുതലായിട്ട് ഡ്രൈ ആവണമ്പോൾ നമ്മൾ തുടച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്പോഞ്ച് മാത്രമാണ്. അതുകൊണ്ടൊന്ന് അതൊക്കെ മേലൊന്ന് തുടച്ചു കൊടുക്കാം. വെള്ളമൊന്നും തൊടണ്ട, വെള്ളം തൊടാണ്ട് അതൊന്നും ഇങ്ങനെ തുടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയ ശേഷം പിന്നെ ഒന്ന് വെള്ളം മുക്കി തുടച്ചാലും മതിയാവും. സ്പോഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് തുണി കൊണ്ടാണെങ്കിലും ഇത് തുടക്കാം. ഇപ്പോൾ ഒരു തുണി എടുത്തിട്ടുണ്ട്, തുണി കൊണ്ട് ഒന്ന് തുടച്ചു നോക്കാം. ഇത് ഉള്ളിലത്തേക്ക് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തുടച്ചപ്പോൾ പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഉള്ളിലിപ്പോൾ അധികം ഉണങ്ങിയിട്ടില്ല, ഫുൾ ഡ്രൈ ആയ ശേഷം അത് തുടക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. ഇത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഇത് ചെയ്യണം. ചെയ്തതിന് ശേഷം കാണിക്കാം. പിന്നെ രണ്ട് പോർഷനിലും സിമെൻ്റ് ഇങ്ങനെ തേച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ നന്നായിട്ട് ഉണങ്ങുകയും ചെയ്ത് നമുക്ക് ഈ ചില്ലിലൊക്കെ ഉള്ളത് നമുക്ക് കളയാം. അതിനായിട്ട് ഞാൻ സ്പോഞ്ച് കുറച്ചൊന്ന് നനച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒന്ന് പതുക്കെ അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കണം. പെട്ടെന്ന് കഴിയൂ. അത് അധികം വെള്ളം നനവ് ഉണ്ടാവരുത്, കുറച്ച് മാത്രം. ഇങ്ങനെ ഇറ്റണ പോലെയൊന്നും എടുക്കരുത്. ഒന്ന് നനവ് തട്ടി നല്ല ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും ഒരു തുണി കൊണ്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. ഒരു ഭാഗം വെച്ചിട്ട് ക്ലീൻ ആവുന്നുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇന്ന് ഇത് സിമെൻറ്റ് തേച്ച് ഒന്ന് ഡ്രൈ ആയ ശേഷം വേണം ക്ലീൻ ചെയ്യാൻ. അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ഗ്ലാസിൻ്റെ ഇടയിലൊക്കെ ഉള്ളതും അതും പോകും. ഇതിപ്പോൾ ഞാൻ ഫുള്ള് സിമെൻറ്റൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം ഈ ചില്ലിനൊക്കെ നന്നായിട്ട് തുടച്ചിട്ടും ഉണ്ട്, കുറച്ച് അവിടെ ഉണ്ട്. അത് നമുക്ക്
ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലൊന്ന് പശ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. ആ പശ തേച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുടക്കാനുണ്ട് ഇതിന്. അപ്പോൾ ബാക്കി വരുന്ന ഈ അവിടെ ഇവിടെ ഉള്ള പറ്റി പിടിച്ച ചില്ലിൽ പറ്റി പിടിച്ച സിമെൻറ്റും കൂടെ പൊയ്ക്കോളും. എന്നിട്ട് ഞാൻ പശ റെഡിയാക്കുന്ന പശയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് എടുക്കണം. ഞാൻ പശ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അദ്ദേഹം വെള്ളം പോലെ ഒന്നും ആവണ്ട, കുറച്ച് വെള്ളം ഇട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഒരു പരുവത്തി മതി, അല്ലെങ്കിൽ പിന്നെ വല്ലാണ്ട് നമ്മൾ ഒഴുകിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഈ സിമെൻറ്റിൻ്റെ ആ സൈഡിലൊക്കെ ഒന്ന് മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സിമെൻറ്റ് ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ കയ്യിലൊന്നും വരില്ല, അത് നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ടാവും, ഒരു ഷൈനിങ് പോലെ കിട്ടും. അതിന് പശ തേക്കണതല്ല. അപ്പോൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു നേരൊരു പൊടിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പശ തേച്ചാൽ ആ പൊടി അങ്ങനെ വരില്ല. നേരിയ ബ്രഷാണ് ഏറ്റവും നല്ലത് ഈ സിമെൻറ്റിൻ്റെ അവിടെ മാത്രം. പിന്നെ ആ ചില്ലിലായാലും നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റും. ഇതെല്ലാം നന്നായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പശയൊക്കെ തേച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ നന്നായി തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കടുത്തത് ചെയ്യാനുള്ളത്, ഇതിപ്പോൾ ഞാൻ ആദ്യം പക്കീസ് ഒട്ടിച്ചുകൊണ്ട് ഇപ്പോൾ അത് സിമെൻറ്റൊക്കെ തേച്ചപ്പോൾ ഉള്ളിലോട്ട് അതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ ഒരു ട്രിപ്പ് കൂടി ഇങ്ങനെ ഒട്ടിക്കാനായിട്ടാണ് പോണത്. പക്കീസ് പിന്നെ ഈ ഇവിടെ ഈ കോർണറിലും നാല് സൈഡും ഇതിങ്ങനെ അവിടെ ഒട്ടിക്കണം. നല്ലൊരു ഫിനിഷിങ് അടുത്തും കൂടി കിട്ടും. ആദ്യം നമുക്ക് കോർണറിൽ ഒട്ടിക്കാൻ തുടങ്ങാം. ഗ്ലൂ വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കണത്. മറ്റേ പശ ഇത് ശരിക്കും ഒട്ടി ഇരിക്കില്ല. ഇത് തേച്ചതിനെ പിന്നെ ഇനി സിമെൻറ്റൊന്നും തേക്കണില്ല, അതുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെ ഒട്ടിക്കണത്. ഇതിൻ്റെ കോർണറിൽ നമുക്കിങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഈ സൈഡിലും ഇതുപോലെ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ കോർണറിലായതുകൊണ്ട് ഇങ്ങനെ പിടിച്ചൊട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി രണ്ടെണ്ണം കൂടി ഇങ്ങനെ ലൈൻ ഇങ്ങനെ വെക്കണം. അങ്ങനെ ഫുള്ളായിട്ടും നാല് സൈഡിലും ഇതേപോലെ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം. ഈ ഒരു ഫ്ലവർ വൈസ് പൂർത്തിയായിട്ടുണ്ട്. നാല് സൈഡും പക്കീസേക്ക് ഒട്ടി എല്ലാം നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബലൂൺ കൊണ്ടുള്ളൊരു ഫ്ലവർ വൈസ് കൂടെ ചെയ്യാം. അടുത്തത് നമുക്ക് ഇനി ബലൂൺ കൊണ്ടുള്ള ഫ്ലവർ വൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബലൂൺ ഇവിടെ വെപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പ്ലാസ്റ്റിക് ഇടാൻ കാരണം ഇത് ഇവിടെ ഇതിൽ പൊടിയും ടേബിളിൽ ഉള്ള ഈ സിമെൻറ്റിൻ്റെ പൊടിയും പശയൊന്നും ആവാണ്ടിരിക്കാനാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഇത് വെപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേളിൽ ഇത് ലമ്മക്കൊരിക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇതിന് മേളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലവർ വൈസ് കൂജ പോലത്തെ ഒരു ഫ്ലവർ വൈസാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇത് വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൻ്റെ ഈ അടിഭാഗം ഒന്ന് നമുക്ക് മുറിക്കണമെന്ന്. ഇത് ഈ അള ഈ ഇവിടുത്തെ ഈ ഒരു അടയാളം ഉണ്ടല്ലോ, ആ അടയാളം വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ്സാണ്. ഇത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം പേപ്പറൊക്കെ ഒട്ടിക്കാൻ വേണ്ടി. പേപ്പറിൽ പശ വെച്ച് ഒട്ടിക്കാനായിട്ട് നമുക്ക് ബലൂണിലേക്ക് ഒട്ടിക്കാനായിട്ട് പേപ്പർ പശ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അതിനകത്ത് ഞാൻ പേപ്പർ കുറച്ചുകൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് പശയിട്ട് കുറച്ച് വെള്ളമിട്ടൊന്ന് മിക്സ് ചെയ്യണം.
കുറച്ച് മതി. ഇത് കുറച്ച് കട്ടയായിട്ടുണ്ട്, ഇത്തിരി വരാൻ താമസം. ഇനി നമുക്കിതിലേക്ക് വെള്ളോട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളോട്ടാൽ മതി, അധികം അങ്ങനെ വെള്ളോടുണ്ട. അപ്പോൾ ഞാൻ വെള്ളോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പേപ്പർ എടുത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നും ഒരുമിച്ച് ഇടണ്ട. വെള്ളത്തിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഗ്ലാസ് ഇങ്ങനെ മേളിൽ വെക്കണം ഇതിൻ്റെ. എന്നിട്ട് വേണം ആദ്യം ഇവിടെ പേപ്പർ ഒട്ടിക്കാൻ. ഇത് വെള്ളം ചേർത്തോണ്ട് ഇങ്ങനെ ഒഴുകണത്, കുഴപ്പമൊന്നുമില്ല. ഇനി ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ഗ്ലാസ് ഇതിലേക്ക് പിടിച്ചിരുന്നോളും. ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇത് നമ്മൾ ഒട്ടിക്കണം, പേപ്പർ ഒട്ടിക്കണം. ഗ്ലാസ് ഒന്ന് പതുക്കെ പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ, ഈ സൈഡിലോട്ട് ചരിഞ്ഞ് പോവും. ഇതേപോലെ ഇനി ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കാം. ഞാൻ മുഴുവനായിട്ട് പേപ്പറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഒന്നുകൂടി ഒട്ടിക്കണം. ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഉണങ്ങുകയും വേണം. ശരിക്കും ഒന്നും ഉണങ്ങിയിട്ടില്ല. ഇതിനു മുമ്പ് നമുക്കിത് ഇതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചാലേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതൊന്നും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം. ഇതേപോലെ ഇങ്ങനെ വെക്കാൻ പറ്റിയ വിധത്തിൽ ഇതൊന്ന് ഒട്ടിക്കണം. ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ അരികത്ത് ഒന്ന് പശ തേച്ചു കൊടുക്കാം. ഇനി ഇത് താഴെ വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇത് ഇതെല്ലാം ഇങ്ങനെ വെച്ചുകൊടുക്കണം. ഇത് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ. സ്ട്രൈറ്റാണ് ഇത്. കുറച്ചേരം ഇങ്ങനെ വെച്ചാൽ അതിൽ ഒട്ടിപ്പിടിക്കും. അതിന് ശേഷം നമുക്ക് പേപ്പർ ഒട്ടിക്കുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ പേപ്പർ ഒന്നുകൂടി ഇതിൻ്റെ മേളിലൊക്കെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച പശയുണ്ട്, നേരത്തെ തന്നെ വെള്ളം മിക്സ് ചെയ്ത് എടുത്തു വെച്ച പശയും, പിന്നെ കുറച്ച് പേപ്പറും ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നേരത്തെ ആദ്യം ഞാൻ നമ്മൾ ഒട്ടിച്ച പോലെ തന്നെ നമ്മൾ ഒട്ടിക്കാം. പേപ്പറൊക്കെ ഒട്ടിച്ച് ഇപ്പം നന്നായിട്ട് ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. താഴെയും മേളിൽ ഞാൻ വേറൊരു പേപ്പർ കൂടി വെച്ച് ഒട്ടിച്ചതാണ്, ഇത് നന്നായിട്ട് കട്ടി കിട്ടാൻ വേണ്ടി. നമുക്ക് ഇതിൻ്റെ മേളിൽ സിമെൻ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ സിമെൻ്റ് എടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത സിമെൻ്റാണ്. ഇതിലേക്ക് വെള്ളോട്ടൊന്ന് കലക്കണം. കലക്കിയിട്ടുണ്ട്, ഇങ്ങനെ മതിയാവും. നമുക്ക്
നമുക്ക് ഇത് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് സിമെൻറ്റ് തേച്ചിട്ടുണ്ട്. ഇത് രണ്ട് പ്രാവശ്യം മേളിലായിട്ടൊന്ന് തേക്കണം. രണ്ട് പ്രാവശ്യം തേച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങും വരെ വെയിറ്റ് ചെയ്യുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേളിലൊന്ന് പശ ഒന്ന് പെട്ടി കൊടുക്കണം. ഈ പൊടിയൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ ആകും. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അതേ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യരുത്. ഇത് എല്ലാം ഫുള്ളായിട്ട് അടന്ന് വരും. സിമെൻറ്റ് മാത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേളിലൊന്ന് പശ തേച്ച് കൊടുക്കണം. ഞാൻ പക്ഷേ ഇവിടെ ഇത്തിരി വെള്ളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അവിടെ നല്ല ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. കയ്യിൽ അതിൻ്റെ പൊടിയൊന്നും പറ്റേയില്ല. പശയൊക്കെ തേച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ സിമെൻ്റ് ഒന്നും ഇനി അടന്ന് വരില്ല. ഇത് നമുക്കിനി ആദ്യം മറ്റേ ഫ്ലെയർ റൈസിൽ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ചില്ല് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഗ്ലൂ ഇങ്ങനെ തേച്ചിട്ട് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം അകൽച്ചയിൽ വേണ്ട, ഇത്തിരി അടുത്തടുത്തായിട്ട് തന്നെ ഒട്ടിക്കണം. ഈ സെയിം മറ്റേ നമ്മൾ ആദ്യം ചെയ്ത ഫ്ലെയർ റൈസിൽ ചെയ്ത പോലെ തന്നെ ഇതിനകത്തും ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഗ്ലാസ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൽ നമുക്ക് സിമെൻറ്റ് തേക്കണം. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളായിട്ട് ഞാൻ സിമെൻറ്റ് ബ്രഷാണ് ചെയ്തത്. അങ്ങനെ തേച്ചിട്ടും വല്ല പ്രശ്നമൊന്നുമില്ല. കുറച്ചൊന്ന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ ഇതിൽ സിമെൻറ്റ് ആദ്യം കലക്കട്ടെ. കലക്കിയ ശേഷം ഞാൻ ഇതിലിപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ മാത്രം ചെറിയ ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ സിമെൻറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട്. മറ്റേത് ചെയ്ത പോലെ തന്നെ അധികം അങ്ങനെ വെള്ളമൊന്നും ആവേണ്ട, അധികം കട്ടിയും ആവേണ്ട. അതേപോലെ പിന്നെ ഞാൻ നേരിയ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തേൽ ഇത്തിരി വലിയ ബ്രഷ് എടുത്തിട്ട് മുഴുവനാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇത്തിരി തുറക്കേണ്ടി വരും. ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിലിപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ സൈഡിലൊക്കെ മാത്രമേ കുറച്ച് ചാവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടച്ചു കൊടുക്കാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ കട്ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ സിമെൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ നല്ല ഒപ്പമാക്കാൻ വേണ്ടി ഇതിപ്പോൾ കണ്ട് അധികം ഈ ഗ്ലാസ്സിലൊന്നും അധികം ആയിട്ടിലൊന്നും പതുക്കെ ഒന്ന് തുണികൊണ്ട് തുടച്ചത് പോകും. അപ്പോൾ ഇതന്നെ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൈ കൊണ്ടിനെ ഒന്ന് ഇത്തിരി ഇതിങ്ങനെ പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ടിട്ട് ശരിക്കും ആ ഗ്യാപ്പിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ പോയിക്കോളും. പിന്നെ പോരാ തന്നെ നന്നായിട്ട് പിന്നെ കുഴിവാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ സിമെൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ അതേ ഒന്നും ഇങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ സിമെൻറ്റും ആകില്ല, തുടക്കാനും ഈസിയാണ്. ഇവിടെ എല്ലാം ഫുള്ള് ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്നത്.
ഇതേപോലെ അക്കി എടുത്താൽ മതി. അക്കി സ്ഥലത്ത് കൊണ്ട് അതുപോലെ അങ്ങനെ സിമെൻ്റ് ആദ്യം ഇട്ടിട്ട് ഇതിവിടെ ഇത്തിരി ഉണങ്ങാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചെയ്യാത്തത്. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി നന്നായിട്ട് ഒന്ന് ഉണങ്ങും. ഉണങ്ങിയ ശേഷം ഒന്ന് ആ ഗേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ മറ്റേ ബ്രഷ് കൊണ്ട് ഫുള്ളായിട്ട് ആദ്യത്തെ ഫ്ലവേഴ്സിൽ ബ്രഷ് കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്തത്. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തുടക്കാൻ വേണ്ടി ഫുള്ളായിട്ട് ആക്കണമുണ്ട്. എന്നാലും വലിയ പ്രശ്നമില്ല. പിന്നെ ഇത്തിരി കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നണത് ഇങ്ങനെയാണ്. എന്നാലും അധികം ക്ലാസ്സിലും ആകെയില്ല. ഒന്ന് പെട്ടെന്ന് കഴിയണ പോലെ തോന്നും. അപ്പോൾ അതാണ് എന്നിപ്പോൾ ഈ മെത്തേഡ് ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട്. സിമെൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബലൂണ് ഇത് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലൂൺ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ പൊട്ടിക്കണമെന്ന് കാണിക്കാൻ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ബലൂൺ തന്നെ പൊട്ടിയതാണ്. രണ്ട് മോഡല് ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ സിമെൻറ്റൊക്കെ തേച്ച് ഇത്തിരി ഉണങ്ങാനും അതൊന്ന് ഇത്തിരി ഗ്ലാസ്സിൽ നിന്ന് തൂക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും. അത് ഓളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ. ഇൻഷാ അള്ളാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.